പ്രിയ മതാധ്യാപകരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതിൻ്റെ പഠന പരമ്പരയിലെ ആറാമത്തെ എപ്പിസോഡിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. പഠിക്കാനുള്ള ഏഴ് പാരഗ്രാഫുകളിൽ അഞ്ചാമത്തെ പാരഗ്രാഫ് ഖണ്ഡിക 5 ആകാശവും ഭൂമിയും ആ തലക്കെട്ടിലുള്ള പേജ് നമ്പർ 86 മുതൽ 91 വരെയുള്ള പേജുകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 34 ചോദ്യങ്ങളാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. പേജ് നമ്പർ 86, ചോദ്യം നമ്പർ 1. ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു എന്ന് ഏത് വിശ്വാസ പ്രമാണത്തിലാണ് ഏറ്റുപറയുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ. ചോദ്യം നമ്പർ 2. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും എന്ന് ഏത് വിശ്വാസ പ്രമാണത്തിൽ വിശദീകരിക്കുന്നത്? ഉത്തരം: നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ. 3. ചോദ്യം: ആകാശവും ഭൂമിയും എന്ന വിശുദ്ധ ലിഖിത പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: അസ്തിത്വമുള്ള സകലവും സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്നാണ് ആകാശവും ഭൂമിയും എന്ന വിശുദ്ധ ലിഖിത പ്രയോഗത്തിൻ്റെ അർത്ഥം. ചോദ്യം നമ്പർ 4. ആകാശം അഥവാ ആകാശങ്ങൾ എന്ന സംജ്ഞ സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം: ആകാശവിധാനത്തെയും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥാനത്തെയും സ്വർഗത്തെയും സൂചിപ്പിക്കുന്നു. പേജ് നമ്പർ 87 കടക്കുന്നു. ചോദ്യം നമ്പർ 5. 4 ലാറ്ററൻ കൗൺസിൽ നടന്നത് എന്ന്? 1215 4 ലാറ്ററൻ കൗൺസിൽ നടന്നത്. ചോദ്യം നമ്പർ 6. മാലാഖമാർ അവരുടെ ഉണ്മയിൽ എന്താകുന്നു? ഉത്തരം: മാലാഖമാർ അവരുടെ ഉണ്മയിൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. ചോദ്യം നമ്പർ 7. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം സദാ ദർശിക്കുന്നവർ ആരാണ്? ഉത്തരം: മാലാഖമാർ. ചോദ്യം നമ്പർ 8. അവിടുത്തെ ആജ്ഞയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് - ഉത്തരം: മാലാഖമാർ. ചോദ്യം നമ്പർ 9. പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മാലാഖമാർ - ഉള്ളവരാണ്. ഉത്തരം: മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉള്ളവരാണ്. ചോദ്യം നമ്പർ 10. - ആണ് മാലാഖമാരുടെ ലോകത്തിൻ്റെ കേന്ദ്രം. ഉത്തരം: ക്രിസ്തു. പേജ് നമ്പർ 88 പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 11. - മുതൽ - ഉടനീളം മാലാഖമാരുടെ സാന്നിധ്യം നാം ദർശിക്കുന്നു. ഉത്തരം: സൃഷ്ടി മുതൽ പരിത്രാണ ചരിത്രത്തിലുടനീളം മാലാഖമാരുടെ സാന്നിധ്യം നാം ദർശിക്കുന്നു. ചോദ്യം നമ്പർ 12. സൃഷ്ടി മുതൽ പരിത്രാണ ചരിത്രത്തിലുടനീളം മാലാഖമാരുടെ സാന്നിധ്യം നാം കണ്ടെത്തുന്ന ഏതാനും ഇടങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. ഏതാനും ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുക. 9 അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അവ: മാലാഖമാർ ഭൗമിക പർദീസയുടെ വാതിൽ അടച്ചു, ലോത്തിനെ സംരക്ഷിച്ചു, ഹാഗാറിനെയും അവരുടെ കുട്ടിയെയും രക്ഷിച്ചു, അബ്രാഹത്തിൻ്റെ കരം പിൻവലിപ്പിച്ചു, തങ്ങളുടെ സേവനത്തിലൂടെ ജനങ്ങളെ നിയമം അറിയിച്ചു, ദൈവജനത്തെ നയിച്ചു, ജനനം, ദൈവിക വിളികൾ ഇവയെ സംബന്ധിച്ച അറിയിപ്പുകൾ നൽകി, പ്രവാചകന്മാരെ സഹായിച്ചു. ചോദ്യം നമ്പർ 13. മാലാഖ യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ്റെയും യേശുവിൻ്റെ തന്നെയും ജനനം മുൻകൂട്ടി അറിയിച്ചു. ഉത്തരം: ഗബ്രിയേൽ മാലാഖ. ചോദ്യം നമ്പർ 14. സ്വന്തം മേഘജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവം പ്രഖ്യാപിച്ചത് എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 1:6 തിരുവചനത്തിലാണ് ഇത് കാണുന്നത്. ചോദ്യം നമ്പർ 15. സഭയുടെ സ്തോത്രങ്ങളിൽ അനവരത മുഴങ്ങിക്കേൾക്കുന്ന കീർത്തനം ഏത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാലാഖമാർ ആലപിച്ച അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന കീർത്തനം. ചോദ്യം നമ്പർ 16. മാലാഖമാർ എന്തിലൂടെയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്?
ഉത്തരം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സദ്വാർത്ത അറിയിക്കുന്നതിലൂടെ മാലാഖമാർ സുവിശേഷം പ്രഘോഷിക്കുന്നു. പേജ് നമ്പർ 89 കടക്കുന്നു. ചോദ്യം നമ്പർ 17, മാലാഖമാർ നിന്നെ പറുദീസായിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥന സഭയിലെ ഏത് ശുശ്രൂഷയിലാണ് നാം കാണുന്നത്? ഉത്തരം മൃതസംസ്കാര ശുശ്രൂഷയിൽ. ചോദ്യം നമ്പർ 18, ഏതാനും മാലാഖമാരുടെ പേരുകൾ പറയുക. ഉത്തരം മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, കാവൽ മാലാഖമാർ. ചോദ്യം നമ്പർ 19, ഡാഷ് മുതൽ ഡാഷ് വരെ മനുഷ്യർക്ക് മാലാഖമാരുടെ ജാഗ്രതാപൂർവമായ പരിരക്ഷണവും മധ്യസ്ഥവും ലഭിക്കുന്നു. ഉത്തരം ശൈശവം മുതൽ മരണം വരെ. ചോദ്യം നമ്പർ 20, സൃഷ്ടികർമ്മത്തെ വിശുദ്ധ ഗ്രന്ഥം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം തുടർച്ചയായ 6 ദിവസങ്ങളിലെ ദൈവിക ജോലിയും അതിൻ്റെ പരിസമാപ്തിയിൽ 7-ാം ദിവസത്തെ വിശ്രമവുമായിട്ടാണ് സൃഷ്ടികർമ്മത്തെ വിശുദ്ധ ഗ്രന്ഥം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത്. ചോദ്യം നമ്പർ 21, ലോകം ആരംഭിച്ചത് എപ്പോൾ? ഉത്തരം ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്താൽ ഉരുവാക്കപ്പെട്ടപ്പോഴാണ് ലോകം ആരംഭിച്ചത്. ചോദ്യം നമ്പർ 22, ലോക സംസ്ഥാപനത്തിനും സമയത്തിൻ്റെ ആരംഭത്തിനും ഹേതുവായ ഡാഷ് തന്നെയാണ് ആദിമ സംഭവം. ഉത്തരം ഉൽപ്പത്തി. പേജ് നമ്പർ 90 പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 23, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷൻ GS ഗൗദ്യം എത് സ്പെസ്, മലയാളത്തിൽ സഭ ആധുനിക യുഗത്തിൽ, അതിൻ്റെ നമ്പർ 36, 6 ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ സൃഷ്ടിയെയും കുറിച്ച് എങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓരോ സൃഷ്ടിയും അത് നല്ലതാണെന്ന് ദൈവം കണ്ടു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ചോദ്യം നമ്പർ 24, സൃഷ്ടികളുടെ ഡാഷ് ദൈവനിശ്ചിതമാണ്. ഉത്തരം പരസ്പരാശ്രയത്വം. ചോദ്യം നമ്പർ 25, സൃഷ്ടിയുടെ വൈവിധ്യത്തിൻ്റെയും അസമത്വങ്ങളുടെയും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്താണ്? ഉത്തരം ഒരു സൃഷ്ടിയും സ്വയം പര്യാപ്തമല്ലെന്നാണ് വൈവിധ്യങ്ങളും അസമത്വങ്ങളും വ്യക്തമാക്കുന്നത്. ചോദ്യം നമ്പർ 26, ഡാഷ് സൗന്ദര്യം സൃഷ്ടാവിൻ്റെ അനന്ത സൗന്ദര്യത്തിൻ്റെ പ്രതിഫലനമാണ്. ഉത്തരം സൃഷ്ടിയുടെ സൗന്ദര്യം. ചോദ്യം നമ്പർ 27, അനവധി കുരുവികളേക്കാൾ വിലയുള്ളവരും ആടിനേക്കാൾ എത്രയധികം വിലപ്പെട്ടവരുമാണ് മനുഷ്യർ എന്ന യേശുവിൻ്റെ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് ഭാഗത്ത് കാണുന്നു? ഉത്തരം ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 12-ാം വാക്യത്തിലും ഇവ കാണുന്നു. ചോദ്യം നമ്പർ 28, സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമാണ് ഡാഷ്. ഉത്തരം മനുഷ്യൻ. പേജ് നമ്പർ 91 പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 29, എന്തുകൊണ്ടാണ് എല്ലാ സൃഷ്ടികൾക്കും പരസ്പരാഭിമുഖ്യമുള്ളത്? ഉത്തരം സർവസൃഷ്ടികൾക്കും ഒരേ സൃഷ്ടാവുള്ളതിനാലും സർവവും ദൈവമഹത്വം ലക്ഷ്യമാക്കി ക്രമീകരിക്കപ്പെട്ടവായതിനാലും പരസ്പരാഭിമുഖ്യമുണ്ട്. ചോദ്യം നമ്പർ 30, ദൈവത്തിൻ്റെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റ് യാതൊന്നിനും നിങ്ങൾ നൽകരുത്, ഇതാരുടെ നിയമാവലിയിൽ പറയുന്നതാണ്? ഉത്തരം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമാവലിയിൽ. ചോദ്യം നമ്പർ 31, ഡാഷിൻ്റെ നിയമത്തിൻ്റെ ഹൃദയത്തിലാണ് സാബത്ത്. ഉത്തരം ഇസ്രായേലിൻ്റെ. ചോദ്യം നമ്പർ 32, കൽപ്പനകൾ പാലിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പ്രകടമാകുന്ന അവിടുത്തെ ജ്ഞാനത്തോടും തിരുവിഷ്ടത്തോടും ഒത്തുപോകുക എന്നാണ് കൽപ്പനകൾ പാലിക്കുക എന്നതിൻ്റെ അർത്ഥം. ചോദ്യം നമ്പർ 33, ഡാഷ് ദിവസം ആദിമ സൃഷ്ടിയെ പൂർത്തീകരിക്കുന്നു, ഡാഷ് ദിവസം പുതിയ സൃഷ്ടികർമ്മം സമാരംഭിക്കുന്നു. ഉത്തരം 7-ാം ദിവസം ആദിമ സൃഷ്ടിയെ പൂർത്തീകരിക്കുന്നു, 8-ാം ദിവസം പുതിയ സൃഷ്ടികർമ്മം സമാരംഭിക്കുന്നു. പേജ് നമ്പർ 92 പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 34, നാം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാലാഖമാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ആരുടെ വാക്കുകളാണിവ? ഉത്തരം സെൻറ്റ് തോമസ് അക്വിനാസിൻ്റെ. 6-ാം എപ്പിസോഡ്
അഞ്ചാമത്തെ പാരഗ്രാഫിൻ്റെ ചോദ്യോത്തരങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ഇനി നമുക്ക് രണ്ട് പാരഗ്രാഫ് കൂടിയാണ് മുന്നിലേക്കുള്ളത്. എല്ലാ മത അധ്യാപകർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും നല്ല ഒരുക്ക ദിവസങ്ങളും ആശംസിക്കുന്നു. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ പേജുകളിൽ നിന്ന് ഈ മാതൃകാ ചോദ്യങ്ങൾ പോലെ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഒരുങ്ങി തയ്യാറാകാവുന്നതാണ്. ചില എപ്പിസോഡുകൾ മാത്രം കാണുന്നവർ മറ്റെപ്പിസോഡുകളെ പറ്റി എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ എപ്പിസോഡുകൾക്കുള്ളിലും ബാക്കിയുള്ള എല്ലാ എപ്പിസോഡുകളുടെയും ലിങ്കുകൾ താഴെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പം ഏതെങ്കിലും ഒരു എപ്പിസോഡ് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ എപ്പിസോഡുകളുടെയും ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല പഠന സമയങ്ങൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സ്നേഹത്തോടെയും താല്പര്യപൂർവ്വം പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.